ലോക്ഡൌൺ കാലത്തെ വിരസതയകയറ്റാനാണ് പ്ലസ് ടു വിദ്യാർത്ഥി മുഹമ്മദ് ഹസൻ അലങ്കാര മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തിയത്. മീൻ വളർത്തുന്നതിനൊപ്പം ഹസൻ ഒരു കൊച്ചു സംരംഭകൻ കൂടിയേ വളർന്നു. ഓൺലൈൻ ക്ലാസിന്റെ ഇടവേളകളിൽ പാമ്പാടിയിൽ കെ കെ റോഡിനരികിൽ ജ്യൂസ് കുപ്പികളിൽ മീനിനെ വിൽക്കുന്ന ഹസൻ മികച്ച വരുമാനം കൂടിയാണ് ഇപ്പോൾ നേടുന്നത്. ചെറു കുപ്പികൾക്കുള്ളിൽ പല നിറങ്ങളിൽ വാലിട്ടടിച്ച് നീന്തുന്ന ഫൈറ്റർ കുഞ്ഞുങ്ങളെ കണ്ടാൽ വണ്ടി നിർത്തി വാങ്ങാതിരിക്കാൻ ആർക്കും തോന്നില്ല. അത്രയ്ക്ക് അഴകുണ്ട് ഹസന്റെ മീൻ കുഞ്ഞുങ്ങൾക്ക്. ഹെഡ്ഫോണിലൂടെ സദാസമയം പാട്ടും കേട്ട് മുടിയും നീട്ടി വളർത്തി കൊല്ലുന്നതിനുള്ള ആ ഫ്രീക്കൻ പയ്യനോട് മീനിന്റെ വില ചോദിക്കൽ ഇറങ്ങിയാൽ ഉറപ്പായും ആളുകൾ ആ മീൻ വാങ്ങിയിരിക്കും. പ്ലാക്കാട്ടൂർ MGM NSS സ്കൂളിലെ കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥി പാമ്പാടി കുളത്തുംകുഴിയിൽ മുഹമ്മദ് ഹസൻ മാസം 20,000-ലേറെ രൂപയുണ്ടാക്കുന്നത് അലങ്കാര മത്സ്യക്കുഞ്ഞുങ്ങളെ വിറ്റാണ്. അധ്യാപകരും സഹപാഠികളും മീൻ വാങ്ങി സഹകരിച്ചപ്പോൾ വിൽപ്പന റോഡരികിലേക്ക് മാറ്റുകയായിരുന്നു. യാതൊരു സങ്കോചവുമില്ലാതെ വഴിയരികെ വിൽപ്പനയിലൂടെ അധ്വാനിച്ച് പണം സമ്പാദിക്കുന്ന ഹസൻ പുതുതലമുറയ്ക്കും മാതൃകയാണ്. 80 മുതൽ 200 രൂപ വരെ വിലയുള്ള മീനുണ്ട് ഹസന്റെ കയ്യിൽ. ഫൈറ്ററിന്റെ വിവിധ ഇനങ്ങളായ ഫുൾ മൂൺ, ഹാഫ് മൂൺ, ഫുൾ മൂൺ വിത്ത് ഡംബോയർ ഇങ്ങനെ നീളുന്നു വൈവിധ്യങ്ങൾ. ഇപ്പോൾ വീട്ടിൽ 600-ലേറെ ഫൈറ്റർ മത്സ്യങ്ങളുണ്ട്. ചെന്നൈയിൽ നിന്നുമാണ് ഹസൻ ഇവയെ വാണിജ്യ അടിസ്ഥാനത്തിൽ വാങ്ങുന്നത്. മീനിനെ വളർത്തുന്നത് യൂട്യൂബ് നോക്കിയാണ് പഠിച്ചത്. സംഗതി ഹോബിയാക്കിയതോടെ വരുമാന മാർഗമായി. ദിവസവും 12 പീസ് വരെ വിറ്റുപോകുന്നുണ്ടെന്ന് ഹസൻ പറയുന്നു. ഞാൻ ഇവിടെ MGM ആക്കാഡമിയില് പ്ലസ് ടു കണ്ടിന്യൂ ആണ്. ഇപ്പം ലോക്ക്ഡൌൺ ആ സമയത്ത് ചുമ്മാ ഒരു ക്രേസിന്റെ പേരിൽ ഫൈറ്റർ ഫിഷ് വളർത്തി ഞാൻ തുടങ്ങി. പിന്നെ അതൊരു ജീവിതമാർഗം അങ്ങനെയുള്ളൊരു ചെറിയൊരു എക്കണോമിക്കായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇത് നല്ലൊരു പരിപാടിയാണ്. ഇത് നമ്മൾ സാധാരണ മീൻ പോലെ നമ്മൾ ഏറെ കൊടുക്കേണ്ട ഫൈറ്റർ എന്നൊക്കെ പറഞ്ഞാൽ 200-300 വർഷം വരെ നല്ല കെയറി വേണം, നല്ലപോലെ ജീവിക്കുന്ന മീനാണ്. ഇതിന് നമ്മൾ മറ്റേ മീനെ പോലെ ഒത്തിരി കെയറേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ചുമ്മാ ഫുഡ് 3-4 നേരം നല്ലപോലെ പെല്ലറ്റ്സ് ഉണ്ട്, അത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല ഹെൽത്തായിട്ടിരിക്കും. അതിൻ്റെ കൂടെ ലൈഫ് ഫുഡ് കൊതുക്, കൂത്താടി അങ്ങനത്തെ ലൈഫ് ഫുഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും, അതിന് ഹെൽത്ത് നല്ലപോലെ ആയിരിക്കും. പിന്നെ ചെറിയൊരു ടിപ്സ് ഉണ്ട് അതിന്, അത് സാധാരണ യൂട്യൂബേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ എൻ്റേതായ മെത്തേഡ് കുറച്ചൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബോട്ടിൽ സ്റ്റേജ് ആയ ഫിഷിനെയൊക്കെ നമ്മൾ മിക്കവാറും ബ്രീഡേഴ്സൊക്കെ കുപ്പിക്കകത്താണ് വെക്കാറ്. അതായത് ഇങ്ങനെ ബോട്ടിൽ സ്റ്റേജ് ആയ എല്ലാത്തിനും കുപ്പി മുറിച്ചു അല്ലെങ്കിൽ ലെസ്സി ഗ്ലാസ്സിനകത്തൊക്കെയാണ് മിക്കവരും വെക്കാറ്. അപ്പം ഇത് നമുക്കൊരു ലാഭവും കൂടെയാണ്, കൂടെ വളർത്താൻ ചോദിക്കും നല്ലൊരു രസമാണ്. അപ്പം ഇതിന് നമ്മൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് നമ്മൾ ഏറെ ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് ഇങ്ങനെ തന്നെ ഇരുന്നോളും, ജസ്റ്റ് ഫുഡ് മാത്രം കൊടുത്താൽ മാത്രം മതി. എത്ര ദിവസം വെള്ളം മാറണം? ദിവസം നമ്മളൊരു 1 ആഴ്ച കൂടുമ്പോൾ, 4 ദിവസം കൂടുമ്പോൾ നമ്മൾ വെള്ളം മാറിയാൽ മതി. നമ്മൾ പെറ്റായിട്ട് എടുക്കുമ്പോൾ 3 ദിവസം കൂടുമ്പോൾ ഞാൻ മാറുന്നുണ്ട്. പിന്നെ നല്ലപോലെ അതായത് വേസ്റ്റ്, ഫിഷിൻ്റെ വേസ്റ്റ് നല്ലപോലെ ആയിക്കഴിയുമ്പോൾ മാത്രം, നല്ല വേസ്റ്റ് ആയിക്കഴിയുമ്പോൾ മാത്രം നമ്മൾ വാട്ടർ ചേഞ്ച് കൊടുത്താൽ മതി. മറ്റേ മീനെ പോലെ നമ്മൾ പുറകെ നടന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരാവശ്യമില്ല. നല്ല ടെയിലൊക്കെ വിടുന്ന ഇതൊക്കെ ഒരു 3 മാസം ഏജ് ആയ ഫിഷുകളാണ്. ഇതൊക്കെ നമ്മളൊരു 6 മാസം അല്ലെങ്കിൽ 8 മന്ത്സ് ഒക്കെ ആകുമ്പോൾ നല്ലപോലെ ഇപ്പോൾ വലിപ്പം വെക്കും, നല്ല ടെയിലും ആകും. മഴ വന്നാൽ ഇനി വിൽപ്പന കുറയും. എങ്കിലും കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ചെറുതല്ലാത്തൊരു തുക വീട്ടിൽ കൊടുക്കാനാകുന്നതിന്റെ സന്തോഷമുണ്ട് ഹസന്റെ ആ മുഖത്ത്. ന്യൂസ് ഡെസ്ക്, കൗമുദി TV.